സോണിയെ കൊണ്ടൊരു ഡയലോഗ് ചെയ്യിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ. സോണിക്ക് എന്തായാലും മലയാള സിനിമ നല്ല പരിചയമാണ്. അപ്പൊ ഒരു ഡബ് സ്മാഷ് ചെയ്താലോ? വേണ്ട വേണ്ട. പിന്നെ റിലാക്സ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? സോണിയെ ഒരു റൗണ്ട് ഓടിച്ചാ മതിയാ. പത്ത് പുഷപ്പ് എടുക്കും. പിന്നെ എന്ത് വേണം? പുഷപ്പ് എടുത്തതിനാ പോരെ. ബാ നമുക്ക് നോക്കാം. സോണി ഒരു പത്ത് പുഷപ്പ് എടുക്കട്ടെ. ഇപ്പൊ റിലാക്സ് ചെയ്യാനായിട്ടുള്ള സോണിയുടെ ഏറ്റവും നല്ല മാർഗം പുഷപ്പ് ആണ് അല്ലെ. ഓക്കെ, പത്ത് വരെ പോകാൻ പറ്റുള്ളൂ. മാക്സിമം എത്ര പോകാൻ പറ്റും സോണിക്ക്? 30 വരെ പോകാൻ പറ്റും. 30 ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ശ്രീരാജ് ഉണ്ട്. ശ്രീരാജ് വേണ്ട, അവിടെ തന്നെ ഇരുന്നാൽ ഇങ്ങോട്ട് ഈ ഏരിയയിലോട്ട് കാണണം കേട്ടല്ലോ. അപ്പോ ശരി സോണി, ഒരു 30 പുഷപ്പ് ഒറ്റ അടി കൂട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൗണ്ട് ചെയ്യാം. കൈവറച്ചു തുടങ്ങി. പുള്ളി അവിടെ നമുക്ക് വേറെ ചെയ്തോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ റിലാക്സ് ആയില്ലേ? ഇപ്പൊ റിലാക്സ് ആയില്ലേ? ഓക്കെ റെഡി. ഇനി സോണി റിലാക്സ്ഡ് അല്ലെങ്കിൽ നോക്കിയോ, അവിടെ വന്നിരിക്കും നമ്മൾ കേട്ടോ. അപ്പോ തുടങ്ങല്ലേ. 4 റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. 4 റൗണ്ടില് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് 2 എണ്ണം, 1 തോൽവി. പക്ഷെ അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സോണിക്ക് ടെൻഷൻ കൂടുതലാണ്. രാജ് ഇസ് വെരി റിലാക്സ്ഡ്. രാജ് ടെൻഷനും റിലാക്സേഷന്റെ ഇടയിലുള്ള ഒരു പോർഷൻ വേണം. എന്ന് വെച്ചാൽ ആ ഒരു ഓപ്റ്റിമം ഇതിൽ വേണം ഇത് ചെയ്യാനായിട്ട്, എങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായിരുന്നാലും ഇതിനകത്ത് തന്നെ രാജേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ വെളിയിൽ 2-3 ഡയറക്ടേഴ്സ് വന്ന് നിപ്പുണ്ട്. പാട്ട് പാടിക്കണം, അഭിനയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് മ്യൂസിക് ഡയറക്ടറും ഡയറക്ടറും ഉണ്ട്. ഇറങ്ങിയ ഉടൻ ഓഫറാണ് കേട്ടല്ലോ. പിന്നെ നല്ലൊരു സ്ഥാനത്ത് എത്തുമ്പോ നമ്മളൊന്നും മറക്കരുത്. ശരി എന്നാ, അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാം. ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ 10 വിക്കറ്റും നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് താരം ആരാണ്? അനിൽ കുംബ്ലെ, ഷെയ്ൻ വോൺ, ഡെനിസ് ലിലി ഓർ ജിം ലേക്കർ? ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ, ഒരൊറ്റ ഇന്നിങ്സിൽ സോണി, യു ഹാവ് പ്രസ്ഡ് ദ ബസർ ഓൾറെഡി, ഗോ ഓൺ. അനിൽ കുംബ്ലെ. അനിൽ കുംബ്ലെ, ഇന്ത്യയുടെ അഭിമാനമായ അനിൽ കുംബ്ലെ, ഇന്ത്യയുടെ അഭിമാനമായ അനിൽ കുംബ്ലെ ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയിട്ടുണ്ട്. എവിടെ വെച്ചാണെന്നറിയോ? എവിടെ വെച്ചാ അറിയത്തില്ല. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലാ സ്റ്റേഡിയത്തിൽ വെച്ച് പാകിസ്ഥാനെതിരെയാണ് അനിൽ കുംബ്ലെ 10 വിക്കറ്റ് എടുത്തത്. അങ്ങനെ ലോകത്താദ്യമായി ആ 10 വിക്കറ്റ് നേടിയ നേട്ടം അനിൽ കുംബ്ലെയുടെതല്ല. I'm really sorry സോണി. കുറച്ച് കറേജും ഗട്സും ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ആൻസർ വാസ് റോങ്. സോ ജിം ലേക്കർ. കുംബ്ലെ അല്ല എന്ന് പറഞ്ഞാൽ ബാക്കി 3 ഓപ്ഷൻസേ ഉള്ളൂ. ജിം ലേക്കർ. യു തിങ്ക് ഇറ്റ്സ് ജിം ലേക്കർ? ജിം ലേക്കർ ഏത് രാജ്യത്തിന് വേണ്ടി കളിച്ച ആളാണ്? ഇംഗ്ലണ്ട്. അപ്പോൾ ആർക്കെതിരെ 10 വിക്കറ്റ് നേടി? ഓസ്ട്രേലിയ. ഏത് ഗെയിം? ആഷസ്. ഓ മൈ ഗോഡ്, ഐ തിങ്ക് വി ഷുഡ് ഗിവ് ഇറ്റ് ടു ഹിം. 1956 ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ 19 വിക്കറ്റാണ് ജിം ലേക്കർ നേടിയിട്ടുണ്ടായിരുന്നത്, 2 ഇന്നിങ്സും കൂടി ചേർത്ത്. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഹാവ് ദ ഓണർ ഓഫ് 10 വിക്കറ്റ്സ് ഇൻ 1 ഇന്നിങ്സ്. കൺഗ്രാറ്റുലേഷൻസ് കുംബ്ലെ. രണ്ടാമത്തെ ആളാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതുവരെ ഒരാളും എടുത്തിട്ടില്ല. കുംബ്ലെയുടെ റെക്കോർഡാണ് ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യം എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ, കാരണം 10 എണ്ണം ആദ്യത്തെ ഇന്നിങ്സിലും 2 ഇന്നിങ്സിലെ 9 വിക്കറ്റ് ഇദ്ദേഹമാണ് എടുത്തത്. അപ്പോൾ ഓസ്ട്രേലിയക്കാർ ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് അതിൽ മറ്റേ ഡാർത്ത് എറിഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത്ര ദേഷ്യമുണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത്. ഓക്കെ, അറിയാലോ ആഷസിന്റെ ചരിത്രമൊക്കെ അറിയാലോ അല്ലേ. ആഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രസ്റ്റീജ് മാച്ചാണ്. അപ്പൊ ആ ഏൺ ആര് കൊണ്ടുപോകും എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും അവരുടെ ഏറ്റവും വലിയ സംഭവമുള്ളത്. അപ്പോ അവർ അറിയാലല്ലോ ഏൺ എത്രയുണ്ടെന്ന് അറിയാം, ഏണിന്റെ സൈസ് എത്രയാണെന്ന് അറിയാം. അത് ആ വിക്കറ്റ്സ് കത്തിച്ചിട്ട് മറ്റേ ആഷസ് വെച്ചേക്കുന്ന ആ ചാരം എടുത്ത് വെച്ചേക്കുന്ന ഏണിന്റെ സൈസ് എത്രയാണെന്ന് അറിയാം. ഈ ഇത്രയും വലിയ മത്സരം നടക്കുന്ന കപ്പ് എത്ര സൈസ് ഉണ്ടെന്ന് അറിയാം? അത്രയുണ്ട്. ഒരു പൊടി ഡപ്പിയുടെ അത്രയേ ഉള്ളൂ. ഈ സാധനത്തിന് വേണ്ടിയാണ് ഇത്രയും പൊല്ലാപ്പ് ഉണ്ടാക്കണമെന്ന് ആലോചിക്കുമ്പോൾ. എനിവേ രാജേഷ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഗെയിം. ജിം ലേക്കർ നേരത്തെ പഠിച്ചിട്ടുള്ളതാണോ? അയ്യോ, ആർഡൻ ഫോളോവർ ഓഫ് ക്രിക്കറ്റ്. യെസ്. കളിക്കാറുണ്ടോ? കളിക്കാറുണ്ട്, പണ്ട് ചെറുപ്പത്തിൽ. ചെറുപ്പത്തിൽ? ഇപ്പൊ കളിക്കാറില്ല. ഇല്ല, മടലും വെട്ടിയെടുത്ത് പോയി കളിച്ചിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൽ ആരെയും ചെയ്തിട്ടുണ്ട്. മറ്റേ ഞാൻ ഇപ്പോഴും എനിക്ക് വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ, പരീക്ഷ കാലഘട്ടത്തിൽ ഇതിൽ ഇത്ര പേര് ഇത് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. പരീക്ഷ കാലഘട്ടത്തിൽ നമുക്കൊരു കാർഡ് ബോർഡ് ഉണ്ടാവും. ഈ കാർഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന കാർഡ് ബോർഡ് ഉണ്ടാവും. ഈ കാർഡ് ബോർഡും പേപ്പർ ബോളും വെച്ച് കളിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര രസമുള്ള സംഭവം അല്ലേ.
നമ്മൾ ഈ ഇടയ്ക്ക് നമ്മുടെ അവിടെ ഓഫീസിലും ഇതുപോലെയാണ് കളിക്കാറ്. ഇപ്പം പക്ഷെ സിഇഒ അതിന്റെ പേര് പിരിച്ചു വിട്ടു. അപ്പോ ഏതായാലും തൽക്കാലത്തേക്ക് അതവിടെ നിർത്തി. നമുക്ക് അപ്പൊ രാജേഷ് ആണോ സീനിയ ആണോ കളിക്കണെന്ന് അറിയുന്നതിന് മുമ്പ് ലെറ്റ്സ് ഗോ ടു ശ്രീലക്ഷ്മി ആൻഡ് സീ ഗെയിം. ശ്രീലക്ഷ്മി, ലെറ്റ്സ് ഗോ. നമ്മുടെ ഈ ടാസ്കിന്റെ പേര് ഫിംഗർ ബോൾ എന്നാണ്. വളരെ സിമ്പിൾ ആണ്. ഞാൻ എപ്പോഴും എപ്പോഴും സിമ്പിൾ സിമ്പിൾ എന്ന് പറയുന്നതിന് ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. ഈ ബോൾ, ഓരോ ബോൾ എടുക്കുക, ഇവിടെ വെച്ചിട്ട് ഒരു ഫിംഗർ, അതായത് ഒരു ഫിംഗർ മാത്രം യൂസ് ചെയ്ത് മറ്റേ കൈ പുറകില് കെട്ടിയിട്ട് ഇതിലൂടെ ഉരുട്ടിക്കൊണ്ടു പോകണം. വളരെ സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ മൂന്ന് ബോൾസ് എങ്കിലും മിനിമം ഇതിൽ കൂടി ചെയ്തേക്കണം. അപ്പൊ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പിറ്റാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന 7,000 രൂപയുടെ മ്യൂസിക് സിസ്റ്റമാണ്. അപ്പം ആരാണ് വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ്? ഓടി വന്നോളൂ, ബാറ്റൺ എന്റെ കയ്യിൽ തന്നിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. On your marks, get set, go. ഞാൻ നോക്കുവായിരുന്നു ഇപ്രാവശ്യം ഇനി ആരായിട്ടാണ് വരാൻ പോകുന്നത്. ശ്രീനിവാസനാണോ വേറെ ആരെങ്കിലും ആണോ? ഇപ്രാവശ്യം ഒന്നുമില്ല. എന്താണ് എനിക്കൊന്ന് ഇന്ന് നല്ല ദിവസമാണെന്ന് തോന്നുന്നു. മിഥുൻ ചേട്ടാ പുള്ളിക്കാരൻ തന്നെ വന്ന് എടുത്തോണ്ട് പോവാണ്. ഒരു ഫിംഗർ ചേട്ടാ, വിരൽ വിരൽ ഓക്കെ ഉപയോഗിച്ച് ഇല്ല, അങ്ങനെ പോകാൻ പറ്റില്ല ചേട്ടാ. പതുക്കെ പതുക്കെ ഓക്കെ ഓക്കെ. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ. ദേ ഇപ്പൊ തന്നെ 30 seconds ആ, ഇനി 30 seconds മാത്രമേ റിമൈനിങ് ഉള്ളൂ. ഇനി ഒരു ബോളും കൂടി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കിട്ടിയാൽ മ്യൂസിക് സിസ്റ്റം, പിന്നെ വീട്ടില് ഡി ജെ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ചേട്ടാ? മിണ്ടുന്നേ ഇല്ല, മിണ്ടുന്നേ ഇല്ല. ഇനി മിണ്ടാണ്ടിരിക്കും കുട്ടിന്ന് മിക്കവാറും പറയും. ചേട്ടാ ഇച്ചിരി മസിൽ കിട്ടോ, ഇത്ര ടെൻഷൻ ഒന്നും വേണ്ട. എന്റെ അമ്മ ഇങ്ങനെ പോയാൽ മാത്രം 30 push-up എടുത്ത ആളൊക്കെ പോകും. ഇനി ഇനി ആകെ 5 seconds നമുക്ക് മ്യൂസിക് സിസ്റ്റം എടുത്ത് പുറത്തു പോകണം. മ്യൂസിക് സിസ്റ്റം, 3, 2, പെട്ടെന്ന് പെട്ടെന്ന്.